തിരുനാളിൽ കർത്താവരുടെയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയുടെ ബലിയർപ്പിക്കാം ായി തീർന്നിടാമൊരു പീഠമൊരു കീടാഞ്ചിതരായി തീർന്നിടാമൊരു പീഠമൊരു കീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമന്താകിയടെ ചീടാ ഗുരുവിൻ സ്നേഹമൊടിയാകും അത്യുന്നതമോ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ശാന്തി അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും ശാന്തി പ്രത്യാശയുമെന്നേക്കും അത്യുന്നതമോ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ഭൂമിയിലെങ്ങും മറ്റൊരു ശാന്തി പ്രത്യാശയുമെന്നേക്കും സ്ഥിതനാം കാതാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാദാനി സ്തുതിതന്നി സ്തുലമഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു മാനവ മാനവ വൃന്ദങ്ങൾ ോദം പരിശുദ്ധന്നെ എന്നെന്നും പരിശുദ്ധന്നെ പരിശുദ്ധൻ സ്വർഗസ്ഥിതനാം കാതാനി നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നിടണമേ നിന്നിതനിവിടെ ഭവിക്കണമേ സ്വർഗത്തെന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ ആവശ്യകമാഹാരം ഞങ്ങൾക്കിന്നരുളിടണമേ ഞങ്ങൾ കടങ്ങൾ കൊടുത്തതുപോൾ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങ് കനിഞ്ഞു പൊറുക്കിടമേ ഞങ്ങൾ പരീക്ഷ
ശേനൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. ും രാജ്യം ശക്തി മഹത്വങ്ങൾ ആവകമല്ലോ കർത്താവേ. ആമേനാമേനെന്നേക്കും. സാധനം അതുപോലാത്മജനും ും സ്തുതി എന്നേക്കും. ആദി മുതൽക്കെന്നതുപോലെ ആമേനാമേനവരതും. സ്വർഗസ്ഥിതനാം പാദാമി നാമം പൂജിതമാകണമേ. രാജ്യം വന്നിടണമേ പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാതിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാ. ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങും. മാനവ മാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പോസാമാനം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായുള്ള സ്നേഹത്തെ പ്രതി സ്വയം പരിത്യജിച്ച് സ്വന്തം കുരിശുമെടുത്ത് അവിടുത്തെ പിഞ്ചെന്ന വിശുദ്ധ അൽഫോൻസായി മഹത്വത്തിലേക്ക് ഉയർത്തുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. വിശുദ്ധ അൽഫോൻസായുടെ തിരുനാൾ ആചരിക്കുന്ന ഞങ്ങളെ അങ്ങയോടുള്ള സ്നേഹത്തിൽ നിലനിർത്തണമേ. അങ്ങയുടെ തിരുക്കുമാരൻ്റെ രക്ഷാകരമായ ബലി ആത്മശരീര വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേച്ഛാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാദൻ മഹിമ നിറഞ്ഞവരും ആരും സൃഷ്ടിനുമെന്നും. എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതി ഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അരജനിലോ നരനരവനിലോ ശരണം തേടാൻ തുനിയരുതേ. നല്ലതുമോചിതവുമല്ലോ നാം പാടുക ദൈവസ്തുതി ഗീതം. പാട്ടാമവനുടെ തിരുനാമം ദൈവം നിത്യൻ സ്തുത്യർഹൻ. ചിതറിയൊരു ജനഗതി നാദം വീണ്ടും ചേർക്കുന്നു.
പള്ളിയും ദോസ്യം നഗരിയവൻ കരുണാവാരിയവനോ ജനരാശികളുടെ മധ്യേ ഞാൻ നിൻസ്തുതി ഗീതം പാടിയിടും വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻസ്തുതി പാടി വണങ്ങിയിടും ും സ്തുതിയും നീക്കും ആദി മുതൽക്കുന്നത് പോലെ ആമേ രാമേ വരവരനം ഹല്ലേലൂയാ 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 നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനമോടുകൂടി ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുകുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി ലഭിക്കുന്നു, നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവരുടെ ആത്മാവിൻ നന്ദി പറയുന്നത് ഉത്തമമാകുന്നു, അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നതും. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു, യേശുനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവനുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി ദമിക്കുന്നു, യേശുനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു, അക്ഷയം അവരുടെ ആത്മാവിൻ ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നും ജീവിക്കും
ഇരിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്തിരേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പരിപാവനനാം സർവേശ പരിപാവനനാം ബലവാനേ പരിപാവനനാം അമർത്തിനേ നിൻ കൃപ ഞങ്ങൾ കേകണമേ പരിപാവനാം സർവേശ പരിപാവനാം ബലവാനേ പരിപാവനാം അമർത്തിരേ നിന്റെ ഭജനം നമുക്ക് പ്രാർത്ഥിക്കാം സമാധാന നമ്മോടുകൂടി വിശുദ്ധരിൽ സംരേതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തനുമായി കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ ചരാചരവും ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൽ പോൻ സാധൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ കൺപവിളാവല്ലോ വാനവമൂഴിയിലും തിങ്ങി വിളങ്ങുന്നു ജനതകളവിടുത്തി മഹിമകൾ പാടുന്നു താനു വണങ്ങുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൽ പോജാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ പിതാവിനും സുതനും റൂഹയ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൽ പോജാതൻ നിർമ്മലമാകും മനസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും നാമേ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ വിശുദ്ധയാമൽ പോജാതൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. പൗലോസ് ലിഹ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം ഗുരുവ ശ്രോതിക്കണമേൻ. ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് ഞാൻ നിയമത്തിലൂടെ നിയമത്തിന് മൃതനായി. ഞാൻ മിശിഹായുടെ കൂടെ ക്രൂശിതനായിരിക്കുന്നു. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, മിശിഹായാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാനിപ്പോൾ ജഡത്തിൽ ജീവിക്കുന്നത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്തിൽ അത്രേ. ദൈവത്തിൻ്റെ കൃപ ഞാൻ നിരാകരിക്കുന്നില്ല. നിയമത്തിലൂടെയാണ് നീതി കൈവരുന്നതെങ്കിൽ മിശിഹ മരിച്ചത് വൃഥയാണ്. പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. തിരുനാളിൽ ആരാധിക്കാൻ വന്നവരിൽ ഏതാനും ഗ്രീക്കുകാരുമുണ്ടായിരുന്നു. ഇവർ ഗലീലയിലെ ബെത്സയ്ദായിൽ നിന്നുള്ള ഫിലിപ്പോസിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, പ്രഭു, ഞങ്ങൾ ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പോസ് പോയി അന്ത്രിയോസിനോട് പറഞ്ഞു. അന്ത്രിയോസും ഫിലിപ്പോസും കൂടി ഈശോയെ വിവരമറിയിച്ചു. ഈശോ പ്രതിവചിച്ചു, മനുഷ്യപുത്രൻ മഹത്വപ്പെടാനുള്ള സമയമായിരിക്കുന്നു. സത്യസത്യവുമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി ഇരിക്കും, അഴിയുന്നെങ്കിലോ അത് ഏറെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ വെറുക്കുന്നവൻ നിത്യജീവനിലേക്ക് അത് കാത്തു സൂക്ഷിക്കും. എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനും ആയിരിക്കും. എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുമിശിഹായിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വിശുദ്ധ അൽഫോൻസായുടെ തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. ദൈവഹിതം നിറവേറ്റാൻ വേണ്ടി സഹനങ്ങൾ ഏറ്റെടുത്ത പുണ്യവതിയാണ് വിശുദ്ധ അൽഫോൻസ. സഹനത്തെ ഉപേക്ഷിക്കാതെ ചോദിച്ചു വാങ്ങി മറ്റുള്ളവർക്കു വേണ്ടിയും സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവതിരുമുമ്പിൽ പ്രീതികരമായ ജീവിതം നയിച്ചു. അതുപോലെ തന്നെ ആഴമേറിയ വിശ്വാസത്തിൻ്റെ ഉടമയായിരുന്നു. വിശുദ്ധ അൽഫോൻസായുടെ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ആഴമേറിയ വിശ്വാസത്തോടെ ഈശോയെ പിഞ്ചെല്ലാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ സഹനത്തെ ലാഭകരമാക്കിയ വിശുദ്ധയാണ്. സഹനം നമ്മുടെ ചിന്തയിൽ നഷ്ടമായിട്ട് നമ്മൾ കരുതാറുണ്ട്. എന്നാൽ വിശുദ്ധ അൽഫോൻസ അതിനെ ലാഭകരമാക്കി
ഈ സഹനത്തിലൂടെ അനേകങ്ങൾ ആയിരങ്ങളെ കർത്താവിലേക്ക് നയിച്ച വിശുദ്ധ, ഇന്നും അപ്രകാരം ആ സഹനത്തെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ പിൻചൊല്ലാനായിട്ട് സാധിക്കും. അതുപോലെ അധികാരം, അത് സഹനത്തിലൂടെ കാണിച്ചു തന്നാൽ അധികാരം എങ്ങനെ വിനിയോഗിക്കണം. ഈശോ തൻ്റെ അധികാരം വിനിയോഗിച്ചത് സഹനങ്ങൾ കുരിശിലാണ്, കുരിശിലേറ്റെടുത്തുകൊണ്ടാണ്. നമുക്ക് വേണ്ടി എന്തുമാത്രം അവിടുന്ന് സഹിച്ചോ അതാണ് അവിടുത്തേക്ക് നമ്മുടെ മേലുള്ള അധികാരം. ഈ അധികാരം തന്നെയാണ് വിശുദ്ധ അൽഫോൻസാമയെ ഉപയോഗിക്കുന്നത്. സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ത്യാഗങ്ങളും സ്നേഹവും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് വേണ്ടി അധികാരം ഉപയോഗിക്കുന്നു. നമ്മുടെ കീഴിലുള്ളവരോട്, നമ്മളോടൊത്ത് പ്രവർത്തിക്കുന്നവരോട് നമ്മൾ പ്രവർത്തിക്കേണ്ട അധികാരം ഇപ്രകാരമായിരിക്കണം. വിശുദ്ധ അൽഫോൻസാമ കാണിച്ചതുപോലെ സഹനത്തിലൂടെ അവർക്ക് വേണ്ടി എന്തുമാത്രം സഹിക്കാമോ അവരുടെ സഹനം കൂടെ ഏറ്റെടുത്തുകൊണ്ട് അവരെ അവർക്ക് അവരുടെ മേലുള്ള അധികാരം ഉപയോഗിക്കുന്നു. നമുക്ക് ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല എന്ന തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി നിലത്ത് വീണ് അഴിഞ്ഞ ഈ ഗോതമ്പ് മണിയെ നമുക്ക് ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യേകം നന്ദി പറയാം. നമ്മുടെ നമുക്ക് വേണ്ടി നൽകിയ ഈ വിശുദ്ധയെ, അതുപോലെ ഈ വിശുദ്ധയുടെ മാനസ ഉപേക്ഷിച്ചുകൊണ്ട് സഹനങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ കൂടുതൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ സാധിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമയുടെ മാധ്യസ്ഥയും പ്രാർത്ഥനകളും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷം കൂടി നിന്ന് കർത്താവേ ഞങ്ങളുടെ കൃപ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാം. ദരിദ്രർക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്ന നല്ല ചേതം മിശിഹായേ, സുവിശേഷ ഭാഗ്യങ്ങൾക്ക് തുതം ജീവിച്ചുകൊണ്ട് നിന്റെ സത്യസാക്ഷികളാകുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പിതാവായ മാർത്തോമസ്ലിഹായുടെ മാതൃക അനുസരിച്ച് നിന്നോടുകൂടി മരിക്കുവാൻ ചെന്നവരായ അനേകം മിഷണറിമാരെ ഭാരതത്തിൽ നിന്നുള്ള ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷയുടെ സുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിച്ച കൃഷികായെ, ഞങ്ങളുടെ പരിചയ പിതാമ ഫ്രാൻസിസ് മാർപ്പാപ്പയും ഞങ്ങളുടെ സഭിതലാണ് പിതാമ ജോർജ് മുത്രാപ്പൊളിത്തെയും ഞങ്ങളുടെ മേജിന് പിതാമ ജോസഫ് മുത്രാപ്പൊളിത്തെയും മറ്റുള്ള എമത്രാമാരെയും പ്രേക്ഷിത രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ആത്മാവിന്റെ ദാനങ്ങൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവർ സ്നേഹത്തിന്റെ സേവനത്തിന്റെ പരിശുദ്ധരായി പ്രശോഭിക്കുവാൻ പരിശുദ്ധമാവിന്റെ ദാനങ്ങൾ സമൃദ്ധമായി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സ്നേഹത്തെ പ്രതി എല്ലാം സഹിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധ അൽഫോൻസാമയെ പോലെ ദൈവേശ്വരത്തിന് തങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിനും ജീവിത ക്ലേശങ്ങളെയും പ്രയാസങ്ങളെയും വിരോചിതമായി നേരിടുന്നതിനും വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിലത്ത് വീണരിഞ്ഞ് ബലം പുറപ്പെടുവിക്കുന്ന ഗോതമണി പോലെ ദേവരാജത്തിന് ബലങ്ങൾ സഭയിൽ പുറപ്പെടുവിക്കുവാൻ സമത്പ്രദർക്ക് വരം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പിടിത്തത്തിന്റെയും വരിയിൽ സമർപ്പിത ജീവിതം നയിക്കുന്നതിന് തൽപരയോഗ്യരുമായ ധാരാളം യുവതി യുവാക്കന്മാരെ വിളിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാന ദിനത്തിന് മാല കേൾക്കണമെന്ന് വിനയപൂർവ്വം യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മുടെയും പിതാനും പുത്രനും പരിശുദ്ധ മാന സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങേ പ്രതി എല്ലാം ഉപേക്ഷിക്കുന്നതിനും ക്ലേശങ്ങൾ സഹിക്കുന്നതിനും വിശുദ്ധ അൽഫോൻസായി അങ്ങ് ശക്തയാക്കിയല്ലോ. ആഴമേറിയ വിശ്വാസത്തിൻ്റെയും ദൈവസ്നേഹത്തിൻ്റെയും സാക്ഷ്യമായ ഈ സമർപ്പിത ജീവിതം ഞങ്ങൾക്ക് മാതൃകയാകട്ടെ. ഈ പുണ്യപദ്ധതിയുടെ മാലിസ്യം നേടുന്ന ഞങ്ങൾക്ക് പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിൻ്റെയും അരൂപിയും ദൈവസ്നേഹ ചൈതന്യവും നൽകണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായനേക്കും കർത്താവെ ആശീർവദിക്കണമേയും സഹോദരൻ നിങ്ങൾ കൈപ്പനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ.
കർത്താവെ ശക്തനായ ദൈവമേ അങ്ങയുടെ അഭിഷിക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്ക സഭ അങ്ങയുടേതാകുന്നു. ദൈവസ്വഭാവത്തിൽ അംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവനത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിൻ്റെ പദവികൾ കൈവപ്പ് വഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായി ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി. കർത്താവെ, അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ കൃപയും കാരുണ്യവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേൽ ഉണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്നു ചേർന്ന് അങ്ങേ ഞങ്ങളുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങേ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും ശീലിക്കുകയും ജീവനോട് മുദ്രരാക്കുകയും ചെയ്തവർ ഭക്തിഘോഷത്തോടുള്ള ദിവസങ്ങളിൽ പങ്കുകൊള്ളട്ടെ. സകല ജനതകളും ഇത് ശ്രവിക്കട്ടെ. കർത്താവ് നിന്നെ
രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു മൃതരെല്ലാരും നിന്നിൽ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുള്ളതിനും പിതാവിന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായി ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ സത്യത്തിലുള്ള സത്യവും പിതാവിനോട് വഴി സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്കേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കനിയാമറിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ്മിനാഥോസിന്റെ കാലത്ത് പീഡകൾ ശ്രമിക്കുകയും ശ്രീവാൽ തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം എഴുതുകയും ചെയ്തു. അവിടുത്തെ സ്വർഗ്ഗലേഖനങ്ങളിൽ പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുന്നു. മനുഷ്യരെയും ജീവിക്കുന്നവരെയും ഇരിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവിജീവനാമമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശരീരത്തിന്റെ ഏർപ്പം നിത്യാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനമോടുകൂടി പാത്രിയാർക്കീസ്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീ പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോട് മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ വലിയ നമുക്ക് സഹായത്തിന് രക്ഷിക്കും. സ്വർഗരാജ്യത്തിൽ എന്റെ ജീവനം കാരണമാകട്ടെ. ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ, കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാനയെ സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രേതനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു.
എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, വിഷുകാല സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ അതിലുള്ള നിന്ന് ഇവിടെ അനുശയപ്പെടുന്ന വിശ്വസിക്കുവിൻ. ബയോജനകുമാരികസ്യങ്ങൾ കൂതാശ്ചയപ്പെടുന്നു. പുരോഹിതന മാധ്യസ്ഥം വരി സമാധാന സമൃദ്ധമാതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരണ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശ്ചിതരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹവാദം ഗോഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്ക് ഉയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, പൂർവ പിതാവാം അബ്രഹാം ഇസഹാക്യാക്കോബിന്നിവതൻ ദൈവവിനിത്യം ആരാധിൻ രാജാവേ നിൻ സന്നിധിയെ. അഖില ചരാചര കർത്താവാ ദൈവത്തിനുബലിയർപ്പിപ്പോ ന്യായവുമാണത് യത്തവുമാ ന്യായവുമാണത് യത്തവുമാ. സമാധാനം നമ്മോടുകൂടെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാലും ലോകത്തെയും അതിലുള്ള സകലത്തെയും കരിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലഹന്മാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോഭന്മാരോടും ശ്രാഭ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്കവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതി ഗീതങ്ങൾ പാടും. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശം പരിശുദ്ധൻ ബലവാനീശം പരിശുദ്ധൻ. മണ്ണും മിന്നും നിറയുന്നു മന്നവനവനോടെ മഹിമകളാ. മണ്ണും മിന്നും നിറയുന്നു മന്നവനവനോടെ മഹിമകളാ. ഉന്നത വീതിയിലാശാരാ ദാവീദിൻ സുതനോശാരാ കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും തന്നിൻ ഉന്നത വീതിയിലാശാരാ. ായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ ശ്രദ്ധയുടെ പ്രതിച്ഛായയുമായ
വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനെ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്കു നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ പിതാവും തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്കും അവരുടെ സഹശുശ്രൂഷകർക്കും വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ ശംശാനമാർ അൽമായ പ്രേഷിതർ എന്നിവർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്കു വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർത്തിച്ച
നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കും വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ വർദ്ധപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംവേദനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചനത്തിൽ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നതിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ അവർണനയും സമൃദ്ധവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ ഈശോ മിശിഹ വന്ന് ജീവനായകമായി സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ത്രീഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതന്മാർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശംശാനന്മാർ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ഈ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകരമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശ്ചിതരായി അതിരൂറം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്കു വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും ഞങ്ങളണയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശുഷിയ പരിശുദ്ധ കത്തോലിക്ക സഭയിലും അങ്ങയുടെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ.
യുദ്ധപ്രിയരായി പിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവകവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗത്തിൽ വസിക്കുന്നവനെ, അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ കണ്ണുകൾ ഉയർത്തി. ദാസിയുടെ കണ്ണുകൾ നാഥിയുടെ പക്കലേക്കും എന്നതുപോലെ കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവീശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സുജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ജീവൻ നൽകിടമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവിശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രഹസ്യങ്ങളെയും നമുക്ക് എല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. അനുതാപമുള്ളവാകുന്ന ശരണത്തോടെയും അപരാധങ്ങളിൽ നിന്ന് തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പ്രസാദിപ്പിച്ചുകൊണ്ടും സഹോദരതെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വിടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെയും മുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പോത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെയും ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ, സ്വർഗരാജ്യത്തിൽ മുക്തിയമ്മയോടും വിശുദ്ധ അൽഫോൻസായോടും സകല വിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിൽ അങ്ങയുടെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ. ഞങ്ങളുടെ നാവുകൾ അങ്ങയുടെ സത്യം പ്രഘോഷിക്കട്ടെ. ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അധരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് അങ്ങ് ശിഷ്യന്മാരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന
അങ്ങയിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരുമേ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നമുക്ക് ആധ്യാത്മികമേശയെ സമീപിച്ച് പാപപ്രതിക്കായി മിശിഹായുടെ ശരീരത്തോ സ്വീകരിക്കാം. മാധുര്യം നിറഞ്ഞ മഹാരഹസ്യവും നിത്യജീവന്റെ അച്ചാരവുമാണിത്. സ്നേഹപൂർവം ഇത് സ്വീകരിക്കുന്നവർ പൗത്രീകരിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനം അനുസരിച്ച് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീരുകയും ചെയ്യുന്നു. ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവിശോമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. സഹോദരരെ, സ്വർഗത്തിൽ വിശ്വാസത്തോടെ ദൈവത്തിന് ശിരസീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരിച്ച് നിങ്ങൾ ക്ഷണിക്കുന്നു. നിത്യപുരോഹിതനായ യേശു, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധമായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോട് കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ ഉത്സുകരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസ്ത്രീ സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൺസാമേ, തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാക്കണമേ. പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ ശത്രുഹോം പരിശുദ്ധവും ജീവദായകവും ദൈവികവും അനുഗ്രഹങ്ങളെ സമീപിച്ച്
ഇവയെ പങ്കുവയ്യ യോഗ്യരാകട്ടെ നമുക്കെല്ലാവർക്കും. ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധ അൽഫോൻസായുടെ ഓർമ്മയെ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി ഈ ദാനത്തെ പ്രതി അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായെ, പരിശുദ്ധ കുർബാന വഴി അങ്ങ് ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനെ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനമെന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ അൽഫോൻസായെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ അങ്ങ് ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാര മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം, ദുഷ്ടാനമേൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. അൽഫോൻസാമാനാമോക്കേകും മാതൃക പോലെ ഭുവനത്തിൽ കുരിശുകളെല്ലാം പേരിടുവാൻ ദൈവം കൃപയിന്നരുളട്ടെ. എല്ലാവർക്കും നന്മ വരാൻ എന്നും ത്യാഗപഥം തേടാൻ പരിശുദ്ധാത്മാവനുവേലം നരനരുളട്ടെ സൗഭാഗ്യം. രക്ഷാകരമാമീ ബലിൽ പങ്കാളികളായി തീർന്നവരെ ദൈവൈക്യത്തിൽ ജീവിപ്പിൻ. നിർമ്മല വീഥിയിൽ നീങ്ങിടുവിൻ ജീവിതമേകും ക്ലേശങ്ങൾ. ത്യാഗമിയെന്നു സഹിക്കാനാ ദൈവം ശക്തി പൊഴിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.
പ്രാർത്ഥന ഏറ്റെടുത്ത് നടത്തുന്ന ജോസ്മി കെ സാം, അലീന ജോസഫ് ചാമക്കാലയിൽ ഇവരെയും ഇവരുടെ നിയോഗങ്ങളെയും വിശുദ്ധ അൽഫോൻസാമ വഴി ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുക. ഫ്രാൻസിസ്കൻ ക്ലാര സമൂഹത്തിൻ്റെ പുണ്യപുഷ്പവും കേരള സഭയുടെ സുഹൃതവുമായ വിശുദ്ധ അൽഫോൻസായെ വിശുദ്ധൻ്റെ ഗണത്തിലേക്ക് ഉയർത്തിയ കർത്താവേ, നിന്റെ കാരുണ്യാദരേഖത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. കഠിനവേദനയിലും രോഗപീഠകളിലും തൻ്റെ ആത്മാവും ശരീരവും ദൈവത്തിന് പ്രീതികരമായി ബലിയായി സമർപ്പിച്ച വിശുദ്ധ അൽഫോൻസായി പോലെ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളും സഹനങ്ങളും ദൈവസ്നേഹത്തെ പ്രതി സ്വീകരിക്കുവാനും അവ ഞങ്ങളുടെയും ലോകത്തിൻ്റെയും പാപപരിഹാരത്തിനായി സമർപ്പിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. തന്നെ മുട്ടി വിളിക്കുന്നവർക്ക് അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന കരുണാസമ്പന്നനായ കർത്താവേ, വിശുദ്ധ അൽഫോൻസായുടെ മാനസം തേടുന്ന ഞങ്ങളുടെ യാചന കേൾക്കുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. എന്റെ രക്ഷകനും ദൈവവുമായ കർത്താവേ, ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ, എന്റെ യാചനയ്ക്ക് ചെവിചായ്ക്കണമേ. എന്തെന്നാൽ എന്റെ ആത്മാവ് ദുരിതത്താൽ നിറഞ്ഞിരിക്കുന്നു, എന്റെ ജീവൻ പാതാളം വരെ എത്തിയിരിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, പ്രഭാതത്തിലെ പ്രാർത്ഥന നിന്റെ സന്നിധിയിൽ എത്തട്ടെ. കർത്താവേ, നീ എന്നെ മറക്കരുതേ, എന്നിൽ നിന്ന് മുഖം മറയ്ക്കരുതേ. മുതൽ ഞാൻ അവശനും നിസ്സഹായനുമാകുന്നു, നീ എന്നെ ഉയർത്തിയെങ്കിലും താഴ്ത്തിക്കളഞ്ഞു, ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു. നിന്റെ കോപം എന്നിൽ ആഞ്ഞു പതിച്ചു, നിന്റെ ശോഭം എന്നെ നിശബ്ദനാക്കി. മിത്രങ്ങളെയും സ്നേഹിതരെയും നീ ദൂരത്താക്കി, എന്റെ പരിശുദ്ധയെല്ലാം അകറ്റിക്കളഞ്ഞു. ഭാവായിക്കും പുത്രനും റുഹാദുദിച്ചായിക്കും സ്തുതി ആദിമുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ സുസ്ഥിരമായ അഭയസങ്കേതവും നിത്യമായ പ്രകാശവും ശാശ്വതമായ പ്രത്യാശയുമായ മിശിഹായി ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന വിശുദ്ധ അൽഫോൻസായുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും ക്ലേശങ്ങളിൽ തുണയും നൽകണമേ. ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തന്ന കർത്താവെ, ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ അധ്വാന ഭാരത്തെയും ജീവിത ക്ലേശങ്ങളെയും സമചിത്തയോടെ ഏറ്റെടുക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. തന്നെ സ്നേഹിക്കുകയും തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പകർത്തുന്ന സ്വർഗത്തിലെയും നാഥായ എന്നേക്കും ആമേൻ. മാമോദീസായിലൂടെ ലഭിച്ച വരപ്രസാദം നഷ്ടമാക്കാതെ ജീവിക്കുവാൻ ദൈവം എനിക്കിടവരുത്തി എന്ന് ഏറ്റുപറഞ്ഞ വിശുദ്ധ അൽഫോൻസായെ പോലെ ദൈവകൃപാവരത്തിന്റെ തടലിൽ സദാ വ്യാപരിക്കുവാനും പാപ സാഹചര്യങ്ങളെ അകറ്റി നിർമ്മലരായി ജീവിച്ച് വിശുദ്ധിയിലേക്കുള്ള വിളിയിൽ മുന്നേറുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ മുഴുവനും ഞാൻ കർത്താവിനെ വിട്ടുകൊടുത്തിരിക്കുന്നു, കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവൻ സ്നേഹത്തിന്റെയും പരിത്യാഗത്തിന്റെയും പരിവസ്തുവായി സമർപ്പിച്ച വിശുദ്ധ അൽഫോൻസായെ പോലെ ജീവിതത്തിനുണ്ടാകുന്ന ദുഃഖങ്ങളിലും വേദനകളിലും നന്മയ്ക്കായുള്ള ദൈവിക പദ്ധതി മനസ്സിലാക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമെന്ന്
കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയാണ് അതെനിക്ക് ഏറ്റവും പ്രീതികരമായ ഭോജനം എന്ന് ഏറ്റുപറഞ്ഞ വിശുദ്ധ അൽഫോൻസായി പോലെ പരിശുദ്ധ കുർബാനയെ ജീവിതത്തിന്റെ കേന്ദ്രവും വിശുദ്ധയുടെ ഉറവിടവും ആത്മാവിന്റെ പോഷണവുമായി സ്വീകരിച്ച് അനുദിനം ദൈവകൃപയിൽ വളർന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തന്റെ അജഗണത്തിന്റെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിച്ച രൂപതാധ്യക്ഷനോട് ചേർന്ന് നിന്ന് സഭ മുഴുവന്റെയും വേദനകളും ആകൃതകളും ഏറ്റെടുത്ത വിശുദ്ധ അൽഫോൻസായി പോലെ സഭയുടെ വിശ്വസ്ത പുത്രീ പുത്രന്മാരായി വളർന്ന് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും സന്മാർഗ്ഗമാണ് സഹകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കുഞ്ഞുങ്ങളുടെ സ്നേഹിതയും മധ്യസ്ഥയും ആവിശ്വസ്തി അൽഫോൻസായുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ബാലികാ ബാലന്മാരെ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ സംപ്രീതിയിലും ജ്ഞാനത്തിലും വിശുദ്ധിയിലും വളർന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനും ശത്രുതയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പകയും വിദ്വേഷവും കൈപടിഞ്ഞ് സ്നേഹത്തിൽ സദാ വർത്തിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്താന ഭാഗ്യമില്ലാതെ ക്ലേശിക്കുന്നവരുടെയും തൊഴിലില്ലായ്മയിലും ജീവിതത്തിന്റെ തകർച്ചകളിലും ദുഃഖങ്ങളിലും കഴിയുന്നവരുടെയും കണ്ണുനീർ തുടച്ചു നീക്കി അവരുടെ നിയോഗങ്ങൾ സാധിച്ചു കൊടുക്കണമെന്ന് കർത്താവേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കും അവനുമായി നമ്മുടെ വ്യക്തിപരമായ അർത്ഥനകൾ വിശുദ്ധ അൽഫോൻസായുടെ മാധ്യസ്ഥത്തിൽ കർത്താവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ, ഇഹലോക ജീവിതത്തിൽ നിന്റെ തിരുവിഷ്ടം നിറവേറ്റി ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തിയ രക്തസാക്ഷികളുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനകൾ നിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് തുണയായിരിക്കട്ടെ. പ്രത്യേകമായി വിശുദ്ധ അൽഫോൻസായുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഉത്തരവരളുകയും ഞങ്ങളെ ഹൃദയാഭിലാഷ്ടരുകയും ചെയ്യണമേ. രോഗങ്ങളിൽ സൗഖ്യവും പീഡകളിൽ ആശ്വാസവും പരീക്ഷകളിൽ വിജയവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പൈതൃകമായ വരുമാനത്തിന്റെ വർദ്ധകരം ഞങ്ങളുടെ മേൽ നിലപ്പിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സൗഖ്യവും മോചനവും സമാധാനവും നല്ല ശരണവും നിറയ്ക്കണമേ. സകല കൃപാവരങ്ങളുടെ നിക്ഷേപാലയവും സകല സ്വഭാവങ്ങളുടെ ഭാവായ പുത്രനും ഭഗവതീശ്വരനുമായ സർവേശ്വരനായി നയിക്കും. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളടയ്ക്കും പ്രാർത്ഥന സഹയം കേൾക്കണമേ. സാഫല്യം മുട്ടുചിറയ്ക്കൊരു മലർമാല്യം ഭരണജ്ഞാനത്തിൻ മകുടം അമ്മേ നീതാണ് അൽഫോൻസ.
വിശുദ്ധി വിരിയും പാദകളിൽ ചരിച്ചു നാഥനു സമ്മോദം നിറച്ച പാവനധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാതൃകയാ കുലിശിൻ പാദ പുണർന്നവളെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി ആനന്ദത്തിലുമല്ലനം പ്രീതി മഹേശന ചേർന്നുടവേ നിത്യ കിരീടമണിഞ്ഞവളെ വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് ലോകവും അതിനുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവളെ നിലയത്തി തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി മോഹന ദീപം നീ നരയുടെ ശാശ്വത ലവണം നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി അൽഫോൺസാമേ സഹനത്തിൻ പുത്രീ നിന്നുടെ പ്രാർത്ഥനയാൽ ഞങ്ങളെ നേർവഴി കാട്ടണമേ തിരുസന്നിധിയിൽ ചേർന്നിടുക സ്വർഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവണേ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് ത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ ക്ഷമേ നാഥ പാപം പുറുക്കേണമേ നാഥ പാപം പുറുക്കേണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേ ക്ഷമേ നാഥ പ്രാർത്ഥന കേൾക്കണമേ നാഥ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിന്മേ ക്ഷമേ നാഥ ലകരി ഞങ്ങളടച്ചിടുവീ പ്രാർത്ഥന തിരുമന്തേ പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം പരിമളമിയലും ധൂപം പോൽ കൈക്കൊണ്ടരുളേണം ആത്മീയവും ശാരീരികവുമായ എല്ലാ ആഭരണങ്ങളാലും പരിശുദ്ധ കന്യകാമറയത്തെ അലങ്കരിച്ച ദൈവമേ ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ നീതിമാനായി മാറിയോസേ പിതാവിൻ്റെയും വിശുദ്ധ സ്നാപക യോഹന്നാൻ്റെയും വിശുദ്ധ ശ്ലീഹന്മാരുടെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും
അവർക്ക് പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചുവരും. സുഹൃതങ്ങളെ തീഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർഗി വർഗി ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാപ്പൊലീത്തായ്ക്കു വേണ്ടിയും എല്ലാ വൈദിക മേലധ്യക്ഷന്മാർക്കും വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതയായ വിശുദ്ധ അൽഫോൻസായുടെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളെ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ലോകത്തിൻ വഴികളിൽ ഉഴലാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ പനിമലരായി വന്നൊരു പുണ്യാത്മാ മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മല ദീപം നീ മാമലമേലുയരും നഗരം നീ മോഹനമാം നിർമ്മല ദീപം നീ ഗരയിന്മേൽ മർത്യനു മാതൃക നീ നിലയമുടെ വന്ദനമരുളുന്നു ഗരയിന്മേൽ മർത്യനു മാതൃക നീ വിനയമൊടി വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിസ്തൃതി അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെയും വിശുദ്ധ അൽഫോൻസാമ്മയുടെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോനിശുഭ്രത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഞാനെന്നാഥനെ വാഴ്ത്തുന്നു മോദം പോണ്ട് പുകഴ്ത്തുന്നു ദാസിയനികിലേശൻ തനിവോട് തൃക്കൻ പാത്തല്ലോ രക്ഷകൻ അനിവു നിറഞ്ഞെന്നിൽ ദിവ്യവരങ്ങൾ ചൊരിഞ്ഞതിനാൽ ഇന്നു തുടങ്ങി തലമുറകൾ വാഴ്ത്തിടുമെന്നെ നിരന്തരമായി ഭക്തജനത്തിനു സകലേശൻ നിത്യമനുഗ്രഹമരുളുന്നു ഗർവിതനവജയമേറ്റുന്നു ബലമുട വിജയം നേടുന്നു എളിയ ജനത്തെ വളർത്തുന്നു ബലമുള്ളവരെ താഴ്ത്തുന്നു ധനികർക്കൊന്നും നൽകാതെ പശിയുള്ളവരെ പോറ്റുന്നു അഹരാവിനോടും തരയരോടും പണ്ടേ ചെയ്തൊരു വാഗ്ദാനം ദൈവം കരുണയോടോർത്തല്ലോ തുണയി സ്വീനു ചെയ്തല്ലോ. തിരുസഭയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടുകയും വചനത്താലും കൂതാശകളാലും പരിപോഷിപ്പിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ. ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗീയ പിതാവിൻ്റെ സ്നേഹപരിപാലനയിൽ ആശ്രയിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളെയും കുറവുകളെയും ദൈവതിരുവശ്രത്തിന് സമർപ്പിക്കുവാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ അൽഫോൻസായുടെ പ്രാർത്ഥനാ സഹായത്താൽ നിങ്ങളുടെ ആശകൾ സഫലമാവുകയും പ്രതീക്ഷകൾ പൂവണിയുകയും ചെയ്യട്ടെ.
പീഡകളിൽ നിന്നും ദുഷ്ടവിശാചിന്റെ കണികളിൽ നിന്നും കർത്താവിന്റെ സ്ലീവായുടെ ശക്തിയാൽ നിങ്ങൾ രക്ഷിതരാകട്ടെ. ഗൃഹാതകുതിച്ചായാൽ നിറഞ്ഞ് പുണ്യപ്രവൃത്തികളിൽ വ്യാപരിച്ച് ലോകത്തിൽ ഈശോ മിശിഹായുടെ സാക്ഷികളാകുവാനും നിത്യസൗഭാഗ്യം പ്രാപിക്കുവാനും നിങ്ങൾക്കിടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കണ്ണുകളുടെ കർത്താവേ, കരയുന്നോറ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നോറ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും ആമേൻ. കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉത്താനം രക്ഷയുമൈരും നൽകുന്നു. ആകാശവും ഭൂമി നിന്റേതാകുന്നു. ആകാശവുമേ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാന്നരുടെ പാപങ്ങൾ മാക്കണമേ നിൻ കൃപയാലി. മാമോദീസ വഴിയങ്ങി സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നെഞ്ചോടിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും ശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ രൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യമുതൽ നീക്കമാമേ തെളിവായിന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമിൻ പാപങ്ങൾ നിരയായിണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളെയും ചെയ്യുമാറാകട്ടെ. മഹനീയമായി നിന്റെ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും അനുഗ്രഹിക്കണമേ. നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും കൈക്കൊള്ളണമേ. ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. പൂർവന്മാരാം നോഹ ബറാഖം ഇസ്ഹാക്യാക്കോ മഹിദാശീർദൻ പരിപാവനമാം ബലികൾ പോലെ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടി ദാസൻ ചെയ്യും ബലിയൻ നാഥാ തിരുസന്നിധിയിൽ. ഗുരുവത്സലരാം ശ്രീഹരുമരുപോൽ വിനയാന്നിതരായി തവ സന്നിധിയിൽ ചെയ്തൊരു നവമാം ബലിപോൽ നാഥ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടി ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ
ഞാൻ നിന്നെ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ നിന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ നീ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു, പൂർണ്ണമായ രക്ഷയും അവിടുത്തെ പക്കലാകുന്നു. ഇസ്രായേലി അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസന്നെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസരെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ കുറക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചു റഷീരായി കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടേനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരരെ നീ സ്വീകരിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.